السلام عليكم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ, സ്നേഹനിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നിർണയിച്ച സമയത്തിന് മുമ്പ് തന്നെ നിങ്ങളെ ഉദ്ഘാടന സമ്മേളനം തുടങ്ങി എന്നതിന് ഞാൻ ആദ്യമായി നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇവിടെയുള്ള നോട്ടീസിൽ 10 മണിക്കാണ് ഉദ്ഘാടന സെഷൻ ആരംഭിക്കുക എന്നാണ്. 9:30 ഉള്ളൂ സമയം. അത് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഇതേപോലുള്ള പരിപാടി അയൽ ജില്ലകളിലുമുണ്ട്. കോഴിക്കോട്ട് ഹൈസെക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് കൺവെൻഷനുകളും സമ്മേളനങ്ങളും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MSM-ൻ്റെയും ISM-ൻ്റെയും MGM-ൻ്റെയും മാതൃസംഘടനയായ KNM-ൻ്റെയും പണ്ഡിത സംഘടനയായ കേരള ജമ്മിയത്തുൽമയുടെയും ഒക്കെ വിവിധ പരിപാടികൾ ഇതേ ആഴ്ചയിൽ ഈ മാസത്തിൽ തന്നെ പല സ്ഥലത്തും സജീവമായി നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആകെ തുക, ഏറ്റവും പരമമായ ഉദ്ദേശം, അത് നമ്മുടെ ആദർശത്തിൻ്റെ പ്രചാരണമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വളരെ കൃത്യവും വളരെ കണിശവും ആയിട്ടുള്ള ഒരാദർശമുണ്ട്. നമ്മുടെ ആദർശം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഹൈസെക് സമ്മേളനത്തിൽ നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും, നിങ്ങൾ കേൾക്കും, മനസ്സിലാക്കും. MSM-ൻ്റെ എല്ലാ പരിപാടികളിലും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പ്രസ്ഥാനത്തിൻ്റെ ഏത് ഘടകമായാലും ഏത് പോഷക സംഘടനയായാലും മൊത്തം പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ആദർശ പ്രബോധനം തന്നെയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉൾക്കൊണ്ട് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ആദർശത്തിൽ പരമപ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദാണ്. ഇത് ആദർശത്തിൻ്റെ പേരിലുള്ള ഒരു സംഘമാണ്. ആദർശമില്ലെങ്കിൽ പിന്നെ ഈ സംഘത്തിന് യാതൊരർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹൈസ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന നിങ്ങൾ ഇതുപോലെ ഒരുമിച്ച് ചേരുമ്പോൾ, നിങ്ങളുടെ പ്രദേശങ്ങളിൽ MSM-ൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പരമപ്രധാനമായിട്ടുള്ളത് ആദർശപരമായ ഒരു കൂടിച്ചേരലാണ് ഇത് എന്നതാണ്. അതില്ലെങ്കിൽ മറ്റ് എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, ഈ പ്രവർത്തനത്തിന് ഫലമുണ്ടാവില്ല. അപ്പൊ തൗഹീദിൻ്റെ വളരെ കൃത്യവും വളരെ വ്യക്തവും വളരെ കണിശവുമായ ഒരു ധാരണ, ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചൂഷണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രംഗങ്ങളിലും ചൂഷണങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അപകടകരമായ ചൂഷണം വിശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും ആത്മീയതയുടെയും പേരിൽ നടക്കുന്ന ചൂഷണമാണ്. മറ്റ് ചൂഷണങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. മറ്റ് ചൂഷണങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ സാംസ്കാരിക രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും നിയമപാലകർക്കും സർക്കാരിനും ഒക്കെ സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട്, മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ആരാധനയുടെ പേര് പറഞ്ഞുകൊണ്ട് വരുന്ന ചൂഷണങ്ങൾ, അതില്ലാതാക്കാൻ മതപ്രവർത്തകരായ നമ്മൾ തയ്യാറാവുക എന്നത് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. മതത്തിൻ്റെയും ആത്മീയതയുടെയും പേരിൽ ചൂഷണം ചെയ്ത് ആളുകളെ കൊന്നവരുണ്ട്. മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ജിന്ന് ചികിത്സകൾ, അങ്ങനെ കുറേ സംഗതികൾ നടക്കുന്നു. അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റു മതവിശ്വാസികളുണ്ട്. ഇവരൊക്കെ തന്നെയും ചൂഷണത്തിന് കൂട്ടുനിൽക്കാൻ ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ആളുകളാണ്.
മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വാസം, അത് ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദ് വളരെ കൃത്യവും വളരെ വ്യക്തവും ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാളും അത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാവില്ല. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി, സന്താന ലാഭത്തിന് വേണ്ടി, ധനം വർദ്ധിക്കുന്നതിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, പരീക്ഷ പാസ്സാകാൻ വേണ്ടി ഒക്കെ തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന, അവിടങ്ങളിലേക്ക് നേർച്ച നേരുന്ന സിദ്ധന്മാരെയും ദിവ്യന്മാരെയും സമീപിക്കുന്ന രീതി വളരെ കൂടുതലായി നമ്മുടെ രാജ്യത്തുണ്ട്, മറ്റു പല രാജ്യങ്ങളിലുമുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു ചെറു സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട്. പ്രാദേശികമായ പരിസ്ഥിതികൾ മനസ്സിലാക്കി ഓരോ നാട്ടിൻ്റെയും നിയമങ്ങൾക്കനുസൃതമായി ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന ഈ സംഘം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം മറ്റു പലരും ചെയ്യാൻ മടിക്കുന്നതും മറ്റു പലരും പറയാൻ ഇഷ്ടപ്പെടാത്തതുമായ പരമസത്യമാണ് നാം വിളിച്ചു പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം ഇത്രയും കൃത്യവും വ്യക്തവുമായി പറയാൻ നമ്മുടെ കേരളത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ എന്തിന് ഈ സംഘത്തിൽ വന്നു ചേർന്നു എന്ന ചോദ്യത്തിന് ആദ്യത്തെ മറുപടി സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനിലേക്ക് മാത്രം അഭയം തേടുന്ന ശുദ്ധമായ ഒരു വിശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതാണ്. ആ വിശ്വാസമാണ് നമ്മുടെ ആദർശം, അതാണ് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളതും. അപ്പൊ വിശ്വാസത്തിൻ്റെ, അഖീദയുടെ, ആദർശത്തിൻ്റെ പിൻബലത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന നിലക്ക് ഈ MSM-നെ നമ്മൾ കാണണം. ഞാൻ മിനിയാന്ന് തമിഴ്നാട്ടിൽ തൃഷ്ണാപ്പള്ളിയിലായിരുന്നു, ട്രിച്ചിയിൽ ഞാൻ പോയിട്ടുള്ളത്. അവിടുത്തെ നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനായിരുന്നു. അന്ന് ഞാൻ അവിടെ എത്തിയപ്പോഴേ MSM-ന്റെ തുടക്കത്തെക്കുറിച്ച് അവിടെ ആ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തകരും അവർ ക്ഷണിച്ചു വരുത്തിയ ചില പഴയകാല പ്രവർത്തകരും എന്നോട് പങ്കുവച്ചു. ഇവിടെ പുളിക്കൽ പ്രദേശത്തെ TC അബ്ദുൽ മജീദ് സാഹിബാണ് അവിടെ അൽഹുദ സ്ഥാപനങ്ങൾ തൃച്ചിയിൽ ഉണ്ടാക്കിയത്. 25 വർഷം മുമ്പ് ജമാൽ മുഹമ്മദ് കോളേജിലെ പ്രൊഫസറും അറബി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായ TC അബ്ദുൽ മജീദ് സാഹിബും ഈ പുളിക്കൽ സ്വദേശിയായ മറ്റു ചില സുഹൃത്തുക്കളും ഒക്കെ തന്നെ കൂടിച്ചേർന്നുകൊണ്ടാണ് അത് അവരെ സംഘടിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ അവിടെ മർഹൂം KSK തങ്ങളുടെ അനുജൻ PKK തങ്ങൾ അവരുകൾ കൊയിലാണ്ടിയിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ തങ്ങളും മജീദ് സാഹിബും കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, 1969 അവർ കൂടിയിരുന്ന് ആലോചിച്ച് ISMSW എന്നൊരു സംഘടനയുണ്ടാക്കി, ISM സ്റ്റുഡൻസ് വിങ്. ആ സംഘടനയാണ് പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ MSM എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത്. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല അന്ന് കൂടിച്ചേർന്ന ആളുകളിൽ TC മജീദ് സാഹിബും PKK തങ്ങളും പിന്നെ അരീക്കോട്ടെ A Salam മാഷും ഒഴിച്ച് മറ്റാരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന്. ഇത് പറഞ്ഞാൽ MSM ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ്, അത് അന്ന് മുതൽക്ക് ഇങ്ങോട്ട് കൂട്ടിയിട്ടാണ് 50 വർഷമാകുന്നത്. അപ്പം അത് സ്ഥാപിച്ച ആളുകൾ പിന്നീട് ISM-ലും പിന്നീട് KNM-ലും ഒക്കെയായി വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ MSM ഉണ്ടാക്കിയത്, ഇന്ന വർഷത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ചാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ സാന്ദർഭികമായി ഓർത്തു എന്ന് മാത്രം. MSM നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന ഈ MSM അന്ന് 5-6 ആളുകൾ കൂടിച്ചേർന്ന് KNM-ന്റെയും അന്നത്തെ ISM-ന്റെയും ഒക്കെ ഒരു പിന്തുണയോടുകൂടി വളർത്തിയെടുത്തതാണ്. ഞാൻ ഈ MSM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഒരു സംഘടം കോഴിക്കോട് പട്ടണത്തിൽ ഒരു നോട്ടീസ് ഒട്ടിക്കണമെങ്കിൽ കോഴിക്കോടൊന്നും അങ്ങനെ MSM-കാരില്ല. അതിന് പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ നിന്നും, എടവണ്ണ ജാമിയ നദ്വിയയിൽ നിന്നും, ഫറൂഖ് റൗദത്തുൽ ഉലൂമിൽ നിന്നും അവിടെയുള്ള മുജാഹിദ് കുട്ടികൾ വരണം കോഴിക്കോട്ട് ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന് ഈ പ്രസ്ഥാനം വളരുകയും MSM-ന് KNM-ന്റെയും ISM-ന്റെയും വലിയ പിന്തുണയും സഹായവും ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമായി ഇതുപോലെ ഒരു ജില്ലയിൽ മാത്രം ഇതുപോലെ ഹയർ സെക്കൻഡറി കുട്ടികൾ
4000-ത്തോളം മക്കൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ നിലനിൽപ്പും നമ്മുടെ വളർച്ചയും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ മാർഗവുമൊക്കെ ഈ ആദർശത്തിൽ, തൗഹീദിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലോ, നിങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠനകാലം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ വിവേകമുള്ളവരാവുകയും എന്തിനു പഠിക്കണം, എന്തു പഠിക്കണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കാൻ കഴിയുന്ന പ്രായത്തിൽ എത്തുകയും ചെയ്തു. നേരത്തെ പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചത് പഠനത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടല്ല. പിന്നെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളും അങ്ങനെ പോയതാണ്, നമ്മളൊക്കെ അങ്ങനെ പോയതാണ്. പക്ഷെ ഈ ഘട്ടം, നിങ്ങൾ ഹയർ സെക്കൻഡറി ഘട്ടത്തിലെത്തിയ ഈ സമയം നിങ്ങളിപ്പോൾ ആലോചിക്കാൻ കഴിയുന്നുണ്ട്. ഇനി എന്താവണമെന്ന് ചിന്തിക്കണം, ഏത് കോഴ്സിന് പോകണമെന്ന് ആലോചിക്കണം, എന്താണ് ഈ പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ ആലോചിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം അവസാനിക്കുകയും ഗൗരവപരമായി എല്ലാ വിഷയങ്ങളെയും സമീപിക്കുവാനുള്ള അവസ്ഥയിലെത്തുകയും ചെയ്തു. ഇവിടെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി പഠിക്കുക എന്നതാണ്. പഠിക്കുക എന്നത് മുൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് CH മുഹമ്മദ് കോയ സാഹിബ് ഒരു കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നാണ്. എനിക്ക് നിങ്ങളോട് ആവർത്തിക്കാനുള്ളതും അത് തന്നെയാണ്. നിങ്ങൾ പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നത് നിങ്ങൾ ഒരു ലക്ഷ്യമായി, നിങ്ങൾ ഒരു ആപ്തവാക്യമായി നിങ്ങൾ ഉൾക്കൊള്ളുക. ഏറ്റവും നന്നായുള്ള പഠനമല്ലാതെ ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മുമ്പൊക്കെ ഒരു പാസ് മാർക്ക് മതിയായിരുന്നു, 35-40% മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സായി എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം, ഉപരി പഠനവും സാധിക്കും. പക്ഷെ ഇന്ന് അത് പോരാ, നിങ്ങൾക്ക് 80%-90% മാർക്ക് കിട്ടിയാൽ പോലും തുടർ പഠനത്തിനുള്ള സാധ്യതയില്ല. ഇക്കഴിഞ്ഞ ഈ ജൂൺ മാസത്തിൽ ഒരു കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി 96% മാർക്ക് കിട്ടിയ, പ്ലസ് ടുവിന് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇന്ന കോളേജിൽ എൻ്റെ മകന് ഡിഗ്രിക്ക് ഒരു സീറ്റ് കിട്ടണം, മാർക്ക് കുറവാണ്. ഞാൻ ചോദിച്ചു, എത്ര മാർക്ക്? 96%. അപ്പൊ 96% പോലും മാർക്ക് കുറവാണ്, ഒരു ശുപാർശയില്ലാതെ അഡ്മിഷൻ കിട്ടില്ല എന്ന അവസ്ഥയിൽ നിങ്ങളിങ്ങനെ ഓടി നടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് വളരെ കൂടുതൽ മാർക്കുണ്ടാവണം, ഉന്നതമായ ഗ്രേഡുകളും നിങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ പ്രധാന പണി എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാം ചെയ്താലും എന്തെല്ലാം പ്രവർത്തിച്ചാലും ഈ ഘട്ടത്തിൽ നന്നായി പഠിച്ചേ മതിയാവും. ഇപ്പൊ +1 പഠിക്കുന്ന കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കുറച്ചു കാലമേ ഉള്ളൂ, 2-3 വർഷക്കാലം നിങ്ങളൊന്ന് അധ്വാനിച്ചാൽ, രാവും പകലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് ഏകീകരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പഠിച്ചുയർന്നു പോവാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. 1 ആദർശം, 2 നന്നായി പഠിക്കുക എന്നത്. 3 കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഗതി മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളാണ്. അപ്പൊ നിങ്ങളെല്ലാം സുഹൃത്തുക്കളാണ്, സ്നേഹിതന്മാരാണ്. നാം മനസ്സിലാക്കണം എൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് എന്ത് നൽകുന്നു എന്നത്, എന്നെ കാണുന്നത് ആളുകൾക്ക് എന്ത് തോന്നുന്നു എന്നത്. ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ എൻ്റെ മാതാപിതാക്കളും മക്കളും അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരി സഹോദരന്മാർ, അവർക്ക് എന്നെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നത്. ഞാൻ ഒരു വിദ്യാർത്ഥി അല്ലെ വിദ്യാർത്ഥിനി എന്ന നിലക്ക് എൻ്റെ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ അധ്യാപകരും സ്കൂളിലെ പ്രിൻസിപ്പളും എൻ്റെ സഹപാഠികളും എന്നെ എങ്ങനെ കാണുന്നു എന്നത്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് സ്വഭാവമര്യാദയെക്കുറിച്ചാണ്. നല്ല പെരുമാറ്റമുള്ള ആളുകളോട് നല്ല നിലക്ക് ഇടപഴകുന്ന, നല്ല വാക്കുകൾ സംസാരിക്കുന്ന, എല്ലാവരും നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. ഒരു വീട്ടിൽ ഒരു നല്ല മകനായി, നല്ല മകളായി രക്ഷിതാക്കൾക്ക് അനുഭവപ്പെടണം. ഒരു നല്ല ജ്യേഷ്ഠനായി, ജ്യേഷ്ഠത്തിയായി, അനുജനായി, അനിയത്തിയായി നമ്മുടെ കുടുംബത്തിൽ ഒരു വിളക്ക് പോലെ ശോഭിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം എല്ലാവരും കൊതിക്കുന്നത്.
അയൽപ്പക്കത്തുള്ള ആളുകൾക്ക് ഇപ്പുറത്തുള്ള നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മുടെ അയൽപ്പക്കം അവർക്ക് സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യുന്ന അവസ്ഥയിലാകണം. ഇതാണ് നല്ല നിലക്ക് പെരുമാറുവാൻ സാധിക്കുക എന്നത്. മറ്റൊരു കാര്യം, നമ്മൾ പഠിച്ച് നല്ല പെരുമാറ്റത്തിലൂടെ വളർന്നു വരുമ്പോൾ നമ്മൾ യോഗ്യരാവാൻ ശ്രമിക്കണം. യോഗ്യരാവുക എന്ന് ഞാൻ പറയുന്നത്, ഇപ്പം നാം ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ അയൽപ്പക്കത്ത് ഒന്നിനും പറ്റാത്ത ഒരു 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 മനുഷ്യനായി ജീവിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ പറയല്ല ഐ ക്യാൻ, ഞാൻ ചെയ്യും. ഇപ്പം കുട്ടികളെ എനിക്കറിയാം, ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത്, പ്രിൻസിപ്പളായിരുന്ന കാലത്ത് കുട്ടികൾ പല തരക്കാരാണ്. ഇപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചത് വേണ്ടത് ചെയ്യുന്നു പറഞ്ഞാൽ അത് മുഴുവൻ വേണ്ട വിധം ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ ഹോസ്റ്റലിൽ കുക്ക് വന്നില്ലെങ്കിൽ നല്ല രുചിയുള്ള ഭക്ഷണം വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നമ്മുടെ കോളേജിൽ അല്ലെ, നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ പ്രിൻസിപ്പളെയോ അധ്യാപകരെയോ കാത്തു നിൽക്കാതെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ നേടാൻ അതിന് ശ്രമിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ യോഗ്യരാവണം എന്നാണ്. ഒന്നിനും പറ്റാത്ത ഒരു ഒരാളായിട്ട് നമ്മുടെ മകനോ മകളോ ആയിത്തീരുന്നത് വിദ്യാർത്ഥി പ്രായത്തിൽ വളരെ പ്രയാസമാണ്. നിങ്ങളെല്ലാവരും അതിന് പരിശ്രമിക്കണം. ഭാഷ പഠിക്കണം, അത്യാവശ്യം വിവരങ്ങളെല്ലാം പഠിക്കണം. ഇപ്പോൾ വീട്ടിലൊരു ഫ്യൂസ് പോയാൽ ആ ഫ്യൂസ് ഇടാൻ വേണ്ടി അടുത്തൊരു ഇലക്ട്രീഷ്യൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലേ. നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നാൽ ഡ്രൈവ് ചെയ്ത് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാമല്ലോ. നിങ്ങളെല്ലാവരും ഡ്രൈവ് പഠിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും ടൂ വീലറും ഫോർ വീലറും ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കണം. ഞാൻ അതൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് ജീവിതത്തിന്. ഞാൻ പറയുന്നത് യോഗ്യരാവുക എന്നത്, യോഗ്യരായ ആളുകൾ മാത്രമേ സമൂഹത്തിന് ആവശ്യമുള്ളൂ. യോഗ്യരല്ലാത്ത ആളുകളെ, ഒന്നിനും പറ്റാത്ത ആളുകളായിത്തീർന്നാൽ എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആർക്കാണ് ആവശ്യമായിട്ടുണ്ടാവുക? അതുകൊണ്ട് യോഗ്യരാവുക എന്നത്. പിന്നെ സേവന മനസ്ഥിതി, വിദ്യാർത്ഥി ജീവിതകാലത്ത് നല്ല സേവന മനസ്ഥിതി ഉണ്ടാവണം. അതിൽ ഞാൻ MSM അഭിനന്ദിക്കുകയാണ്. ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യവും പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ, ധാരാളം കുട്ടികൾ, അവർ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, 5, 10, 15 ആളുകൾ സംഘമായി പോയിട്ട് അവിടെ സേവനങ്ങൾ ചെയ്തവർ, അവിടെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ, ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, വീടുകൾ റിപ്പയർ ചെയ്യാൻ ഒക്കെ തന്നെ നമ്മുടെ മക്കൾ ഉണ്ടായത് അവരിൽ സേവന മനസ്ഥിതി ഉള്ളത് കൊണ്ടാണ്. എനിക്ക് എന്ത് കിട്ടുമെന്നല്ല, ഞാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യും എന്ന് സ്വയം ആലോചിച്ചിട്ടാണ് ഇവർ സേവനം ചെയ്യാൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മിൽ സേവന മനസ്ഥിതി ഉണ്ടാവണം. നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കുവാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ സ്വയം സൂക്ഷിക്കണം എന്നതാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ വഴിതെറ്റിപ്പോവാതിരിക്കാൻ നാം നമ്മെ സൂക്ഷിക്കണം. കാരണം ഒരു 13, 14, 15 പ്രായമുള്ള ആ ഒരു പ്രായത്തിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നിങ്ങൾ വളരെ കരുതണം. ഇപ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ പണി പഠിക്കുക എന്നതാണ്. ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്നിടത്ത് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. പരിസരങ്ങളിൽ മദ്യവും മയക്കുമരുന്നും പ്രചരിക്കുന്നുണ്ട്. അനാവശ്യമായ ഫിലിമുകൾ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ സെർച്ച് ചെയ്താൽ എല്ലാ വൃത്തികേടുകളും നമ്മളിലേക്ക് വരുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ നമ്മെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രമാണ് ഉള്ളത്. എന്നെ ഞാൻ നിയന്ത്രിക്കണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരെയും നിയന്ത്രിക്കണം. ഇപ്പോൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും അനാവശ്യമായ അനവസരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി അവസാനം പരീക്ഷയുടെ തലേദിവസം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളെ വിളിച്ച് ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് കോളേജിൽ, എന്താണെന്നറിയോ? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ജീവിതമാണ് പോവുക. ഇപ്പോൾ ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ലോക്യം കൂടി വരികയാണെങ്കിൽ ആദ്യം തന്നെ അവളെ ചോദിക്കേണ്ടത് നീ എന്നെ വിവാഹം ചെയ്യുമോ എന്നതാണ്. ശരി, വിവാഹം ചെയ്യാം 4 കഴിഞ്ഞിട്ട്, ശരി. എന്നാൽ അന്ന് തുടങ്ങിയാൽ മതി എന്ന് പറയാൻ നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാവണം. 4 കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം ആലോചിക്കാം എന്നാണെങ്കിൽ ഇപ്പോഴേ അതിൽ വർത്താനം തുടങ്ങണ്ടല്ലോ, അത് അന്ന് തുടങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടം ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ആരും ഉപദ്രവിക്കില്ല. അല്പം അങ്ങോട്ട് ചായുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ തൻ്റെ ഇടമുള്ള, നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ബോധ്യമുണ്ട് എന്ന് തോന്നുന്ന നിലവാരത്തിലാണെങ്കിൽ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ വൈവിധ്യങ്ങളുണ്ട്.
ഒരുപാട് മതങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഒരേ മതത്തിൽ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഉയർന്നു നിൽക്കുന്നവരാവണം. വിദ്യാഭ്യാസം കൊണ്ട്, പഠനം കൊണ്ട്, ഭാഷ കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒക്കെ നമ്മൾ ഉയർന്നു നിൽക്കണം. അങ്ങനെ ഉയരത്തിൽ എത്തിച്ചേരുവാനുള്ള യോഗ്യത നമ്മൾ നേടുകയും ചെയ്യണം. നമ്മൾ നല്ല ഭാഷ സംസാരിക്കണം, നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കണം, നമ്മുടെ കാര്യങ്ങൾ ലാവിഷ് ആവണം എന്നല്ല, അപ്പൊ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ, മുറ്റത്ത് നാല് പൂച്ചെടികൾ നടാൻ, അതിനൊന്നും ചെലവില്ല. പക്ഷെ അതിനെന്ത് വേണം? ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഭാവനയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വൃത്തിയും വൃത്തികേടും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. നമ്മളൊരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ, അല്ലെ, നമ്മുടെ ഒരു പള്ളിയിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾ നോക്കൂ, ആകർഷണീയമാണോ? മദ്രസയിലേക്ക് കുട്ടികൾ പോവാതിരിക്കുന്നതും നഴ്സറി സ്കൂളിലേക്ക് കുട്ടികൾ ഓടിപ്പോകുന്നതും ഒരേ പ്രായത്തിൽ എന്തുകൊണ്ട് എന്ന് പഠിച്ച പലരും പറയുന്നു. നഴ്സറി സ്കൂളിലേക്ക് കുട്ടികൾ ഓടി വരാൻ അവിടെ ആകർഷണീയമായ പലതും ഉണ്ട് എന്നാണ്. അതിൻ്റെ സാഹചര്യം നന്ന്, അവിടുത്തെ അധ്യാപികമാർ നല്ലവരാണ്, കെട്ടിടങ്ങൾ നല്ലതാണ്, അവിടെ ആകർഷകമാണ്. പല മദ്രസകളിലും അങ്ങനെയല്ല എന്നതുകൊണ്ട് കുട്ടികൾ മദ്രസകളിൽ പോകാൻ മടിക്കുകയും സ്കൂളിലേക്ക്, നഴ്സറി സ്കൂളിലേക്ക് ഓടി വരികയും ചെയ്യുന്നു. നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പൊ കേന്ദ്രമിന്റെയൊക്കെ, മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന്റെ ഒക്കെ പ്രവർത്തന ഫലമായി നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം, ആകർഷണീയമാകണം നമ്മുടെ ജീവിതം, നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ പള്ളി, നമ്മൾ മൊത്തത്തിൽ ആളുകൾക്ക് ഒരു ഒരു വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ ആവാൻ പാടില്ല എന്നതാണ്. പാരിപ്പറിക്കുന്ന മുടിയുമായി വന്ന ഒരു മനുഷ്യനോട് ഷെയ്ത്താന്റെ മാതിരി നടക്കരുത്, മുടി ചീകി വെച്ചുവാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഒരാശയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, നാം ജീവിക്കുന്ന പ്രദേശം, അതുകൊണ്ടും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം ജീവിക്കുന്ന പ്രദേശം ബഹുസ്വരതയുടെ നാടാണ്, ബഹുസ്വരതയാണ്, ബഹുത്വമാണ്, വൈവിധ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളുമുണ്ട്. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്, മറ്റ് മതവിശ്വാസികളും മതം ഇല്ലാത്തവരുമുണ്ട്. നമ്മൾ ഒന്നിച്ച് ഈ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് രാജ്യത്തിൻ്റെ ഐക്യവും ഭദ്രതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കണം. അതേ ഇവിടെ സാധ്യമാവുള്ളൂ, അതേ നമുക്ക് ഇവിടെ ചെയ്യാനും കഴിയുള്ളൂ. അപ്പം ഇപ്പോഴ് മതത്തിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാകും. എൻ്റെ മതം, നിൻ്റെ മതം, എൻ്റെ ദൈവം, നിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് കലഹങ്ങളുണ്ടാകും, അസ്വാസ്ഥ്യങ്ങളുണ്ടാകുന്നു, വർഗീയ സംഘർഷങ്ങളുണ്ടാകുന്നു. അതിലൊക്കെ തന്നെയും വിദ്യാർത്ഥികളെ പലരും അതിന് ഉപകരണങ്ങളാക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ഒരിക്കലും നമ്മൾ വർഗീയവാദികളാവാൻ പാടില്ല. നമ്മൾ നമ്മളിലേക്ക് ചെറുതായി ചെറുതായി വരാൻ പാടില്ല. നമ്മൾ ഈമാനുള്ളവരാണ്, വിശ്വാസികളാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന നിലക്ക് ഈ വിശ്വാസവും ആദർശവും ലഭിച്ചിട്ടില്ലാത്ത ആളുകളും അള്ളാഹു തആല ബഹുമാനിച്ച മനുഷ്യർ എന്ന നിലക്ക് നമ്മളുമായി നല്ല ബന്ധമുണ്ടാവണം. അത് ഏത് മതക്കാരനായാലും മനുഷ്യൻ എന്ന ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കണം. ഇന്ന് അതില്ലാതെ ആവുകയും നമ്മൾ നമ്മുടെ വീട്ടിൽ ജീവിക്കുകയും നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നമ്മുടെ വാഹനത്തിൽ കയറി നമ്മുടേതായ സ്കൂളിൽ എത്തുകയും നമ്മൾ നമ്മുടെ ആളുകളെ മാത്രം കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ വിവിധ മതക്കാർക്കിടയിൽ വളർന്നു വരികയാണ്. അത് ഒമ്പിച്ച് അപകടം ചെയ്യുമെന്നത് യാതൊരു സംശയവുമില്ല. അപ്പൊ എല്ലാവരുടെയും കൂടെ ജീവിക്കുവാനും എല്ലാവരുമായി ഇടപഴകുവാനും എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു സംസ്കാരം നാം നമ്മിൽ നേടിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്നത് ആളുകൾക്ക് ഇടയിൽ അന്യതാബോധമുണ്ടാകും, സംശയങ്ങൾ വർദ്ധിക്കും എന്നതാണ് ഉണ്ടാകുന്നത്. വിജ്ഞാനത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, വിജ്ഞാനം ഒരു വലിയ അനുഗ്രഹമാണ്. വിജ്ഞാനം അവശേഷിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായപ്പോൾ ആദ്യമായി വായിക്കാൻ പറഞ്ഞു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. അങ്ങനെ തുടങ്ങുന്ന ഒരേ ഒരു ഗ്രന്ഥം മാത്രമേയുള്ളൂ ഖുർആൻ. മതഗ്രന്ഥങ്ങളോ വൈജ്ഞാനികമായ അല്ലെ ശാസ്ത്രീയമായ മറ്റ് ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ ഇഖ്റാ വായിക്കുക, റീഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ചിട്ടില്ല. മക്കയിൽ ഒരുപാട് തിന്മകൾ ഉണ്ടായിരുന്നു അന്ന്. ആ തിന്മകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായിരുന്നു. പക്ഷെ ആദ്യം അവതരിച്ച ഖുർആൻ വചനങ്ങൾ അതിനെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. മക്കയിൽ ബഹുദൈവ വിശ്വാസമുണ്ടായിരുന്നു, മക്കയിൽ ശിശുഹത്യയുണ്ടായിരുന്നു, മക്കയിൽ കലാപങ്ങളുണ്ടായിരുന്നു, കലഹങ്ങളുണ്ടായിരുന്നു, മദ്യപാനമുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യം അവതരിച്ച ആയത്തുകളിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് പറയുന്നത്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്.
പിന്നെ പറഞ്ഞത് സൃഷ്ടിപ്പ് എങ്ങനെ എന്നതാണ്. അതായത് മനുഷ്യനെ ഖലഖൽ ഇൻസാന മിൻ അലഖ്, പിന്നെ പറഞ്ഞത് ഇഖ്റ വറബ്ബുക അൽഅക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലമ ഇൻസാന മാലം യഅലം, മനുഷ്യന് അവൻ അറിയാത്തത് പഠിപ്പിച്ച നിന്റെ നാഥൻ അത്യുദാരനാണ്, ആ ഔദാര്യവാനായ ദൈവത്തിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ്. ലോകത്തിൽ ഒരേ ഒരു ഗ്രന്ഥം അങ്ങനെ തുടങ്ങുന്നത് ഖുർആൻ മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ വായന, നിങ്ങളുടെ പഠനം, നിങ്ങൾ ഉപയോഗിക്കുന്ന പേന, ഇതൊക്കെ തന്നെയും വിജ്ഞാനത്തിന്റെ മാർഗത്തിലുള്ള വലിയ വലിയ ചിഹ്നങ്ങളും അടയാളങ്ങളുമാണ് എന്ന് നിങ്ങൾ അറിയണം. റബ്ബി സിദിനി ഇൽമാ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ പറഞ്ഞല്ലോ, റബ്ബി സിദിനി ഇൽമാ, എന്റെ നാഥ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ. ഏതൊരു പ്രാർത്ഥനയും പൂർണ്ണമാകുന്നത് ആ വഴിയിലുള്ള അധ്വാനം കൊണ്ടാണ്. അല്ലാഹുമ്മ റസുഖനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് രാവും പകലും ദുആ ചെയ്യുകയും പണിക്ക് പോവാതിരിക്കുകയും ചെയ്താൽ അവന് ഭക്ഷണം കിട്ടുമോ? ഇല്ലല്ലോ. അല്ലാഹുവേ എനിക്ക് സന്താനങ്ങളെ പ്രദാനം ചെയ്യണമേ എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയും അവൻ വിവാഹത്തിന് തയ്യാറാവാതിരിക്കുകയും ചെയ്താൽ അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ? അപ്പൊ ഏത് പ്രാർത്ഥനയും ഫലപ്രദമാകുന്നത് ആ വഴിയിലുള്ള പ്രവർത്തനവും അതോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ റബ്ബി സിദിനി ഇൽമാ, എനിക്ക് എൽമുണ്ടാക്കണേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുള്ള വഴിയിലേക്ക് പോകണം. ഖുർആനിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുക അവന്റെ അടിമകളിൽ, അവന്റെ അടിമകളിൽ വെച്ച് ഉലമാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, അള്ളാഹുവിനെ അവന്റെ അടിമകളിൽ വെച്ച് ഭയപ്പെടുക ഉലമാ ആണ്. ആ ഉലമാ എന്ന പദം അവിടെ ഉപയോഗിച്ചത് എന്തിനാണെന്നറിയോ? സൂറത്തു ഫാത്തിറിൽ അലം തറാൻ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ചത് കണ്ടില്ലേ? എന്നിട്ട് ആ മഴവെള്ളത്തിലൂടെ വിവിധ വർണ്ണങ്ങളിലുള്ള പഴങ്ങളും ഫലങ്ങളും അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ചത് കണ്ടില്ലേ? ഈ ഭൂമിയിൽ കറുത്തതും ചുവന്നതും മറ്റു നിറത്തിലുമുള്ള ഒരുപാട് ഭാഗങ്ങളും വഴികളും കണ്ടില്ലേ? കന്നുകാലികളിൽ ഈ വൈവിധ്യം കണ്ടില്ലേ? മനുഷ്യരിൽ കണ്ടില്ലേ? അപ്പൊ ഇവിടെ മഴയെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും കന്നുകാലികളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ അവന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുന്നത് ഉലമാ ആണ്. ആ ഉലമാ എന്ന് പറഞ്ഞാൽ ഇൽമുള്ളവരാണ്. ഇൽമെന്ന് പറഞ്ഞാൽ വിജ്ഞാനമെന്നാണ്. ഭൗതിക വിഷയങ്ങളിൽ പഠനം നടത്തുന്ന ആളുകൾ, അപ്പൊ നിങ്ങളൊക്കെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും പോകും, ചിലർ ഫിസിക്സ് പഠിക്കും, ചിലർ കെമിസ്ട്രി പഠിക്കും, ചിലർ മെഡിസിൻ പഠിക്കും, ചിലർ എഞ്ചിനീയറിംഗ് പഠിക്കും, പലതും പഠിക്കും. അങ്ങനെ പഠിക്കുന്ന ആളുകൾ വയത്തഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എന്ത് എവിടെ എത്തണം? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, പഠിച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഖുർആനിൽ പറഞ്ഞില്ലേ ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നോക്കൂ, ആകാശത്തെ എങ്ങനെ ഉയർത്തി എന്ന് നോക്കൂ, പർവ്വതങ്ങളെ എങ്ങനെ നാട്ടിവെച്ചു എന്ന് നോക്കൂ, ഭൂമിയെ എങ്ങനെ വിധാനിച്ചു എന്ന് നോക്കൂ. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ എവിടെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് കാണിച്ചു കൊടുക്കും. ഈ ദൃഷ്ടാന്തങ്ങളിൽ പഠനം നടത്തുന്ന ആളുകൾ, ഭൗതിക വിജ്ഞാനങ്ങളിൽ ആലോചിക്കുന്ന ആളുകൾ, അവർ മുഴുവനും അള്ളാഹുവേ നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് എത്തും. അതാണ് ഇൽമ്. അപ്പോ ആലിമുകൾ ആവുക എന്നത് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള ഈ വസ്തുക്കളിൽ പഠനം നടത്തി വിജ്ഞാനം ഉൾക്കൊള്ളുക എന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന നിങ്ങളുടെ പഠന മേഖലകൾ എത്രയോ വലുതാണ്. ചക്രവാളങ്ങളിൽ വികസിച്ചു നിൽക്കുന്ന വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നത് ഉറപ്പാണ്. ആ നിലയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വിജ്ഞാനത്തെ കൊണ്ടുപോകണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ആദർശമാണ്. ആദർശം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. തൗഹീദ് അതിൽ ഏറ്റവും പ്രധാനവുമാണ്. പിന്നെ നന്നായി പഠിക്കുക എന്നത്, സൽ സ്വഭാവത്തിൽ ജീവിക്കുക എന്നത്, ആളുകൾക്ക് സേവനം നൽകുക എന്നത്, എല്ലാത്തിനും യോഗ്യരാവുക എന്നത്, എല്ലാ ആളുകളോടും നല്ല ബന്ധം പുലർത്തുക എന്നത്, ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരോടും നല്ല പെരുമാറ്റത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുക എന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.